ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് പഴം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 4 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഇനി ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം രണ്ടായിട്ട് മുറിച്ച് ഈ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പഴം ആയതുകൊണ്ടാണ് ഞാൻ 4 പഴം എടുത്തിരിക്കുന്നത്. വലിയ പഴമാണെന്നുണ്ടെങ്കിൽ 2 പഴം എടുത്താലും മതി. ഇപ്പം 4 പഴവും ഈ ഒരു മിക്സി ജാറിലേക്ക് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചീക്കി ഇട്ട് കൊടുത്താലും മതി. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് എടുത്ത് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പരുവാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിപ്പൊടിയും മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വാഴയില ഒന്ന് വാട്ടി ഇതുപോലെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ഇലയിലേക്കും കൈയൊന്ന് അനച്ചതിന് ശേഷം ഇതിൽ നിന്നും ഓരോ ചെറിയ ബോൾസാക്കി എടുത്ത് വെച്ച് ഇങ്ങനൊന്ന് പരത്തി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ വെച്ച് നമുക്ക് ഇങ്ങനെ ആവിയിൽ വെച്ചൊന്ന് മടക്കി വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പം കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു പഴം ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഓരോ പീസും നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നട്ട്സൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ബദാം ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും കൈ ഒന്ന് അനച്ചതിന് ശേഷം ഇതിൽ നിന്നും ഒരു ചെറിയ ബോൾസാക്കി എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. 2 കൈയും നമ്മളൊന്ന് നനച്ചതിന് ശേഷം വേണം മാവെടുക്കാൻ. ഇനി നമുക്കിത് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി എല്ലാ സൈഡും നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തുകൂടി കൊടുക്കണം. ഇനി ഇത് 4 സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. ഈ മാവൊന്നും ഒട്ടും വെളിയിൽ പോവാത്ത രീതിയിൽ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം ഇപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഈ തട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ആവിയിൽ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള അരിപ്പൊടിയും പഴവും കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട്.